ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ശ്വാസം മുട്ടി ജീവന് വേണ്ടി പിടയുകയാണ് ഇന്ത്യ. തലസ്ഥാന നഗരിയിലും പഞ്ചാബിലുമെല്ലാം ഓക്സിജൻ ഇല്ലാതെ നിരവധി രോഗികളാണ് ശ്വാസം വിടഞ്ഞു മരിച്ചത്. ചരിത്രത്തിൽ ഇന്നേ വരെ വാക്സിൻ കൊടുക്കുന്നതിന് ജനം പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി എന്ന കഴിവുകെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോഴാണ് വാക്സിനേഷന് പണം കൊടുത്ത് വാക്സിൻ അടിക്കേണ്ട ഒരു ഗതികേടുണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ആളുകൾ രാജ്യ തലസ്ഥാനത്തെ ആശുപത്രിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴേക്കും ഇന്നലത്തെ കണക്കിൽ നിന്നും മരണപ്പെട്ടവരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടാകും. ആശുപത്രി കിടക്കയിൽ ഒരു ബെഡിന് വേണ്ടി, ഒരു ബെഡിൻ്റെ ഒരു തലയൊന്ന് ഒരു സൈഡ് കിട്ടിയാൽ മതി അവിടെ കഴിഞ്ഞോളാമെന്ന് പറയുന്ന കാഴ്ച. എൻ്റെ ഭർത്താവിതാ മരണാസന്നനായിട്ട് കിടക്കുന്നു, ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് കരയുന്ന ഭാര്യയുടെ ചിത്രം, ഭാര്യയുടെ ഡെഡ് ബോഡിയുമായിട്ട് ഈ ആംബുലൻസിനെ കാത്തു നിൽക്കുന്ന ഭർത്താവിൻ്റെ ദയനീയ ചിത്രം, സ്വന്തം കുഞ്ഞ് മരിച്ചുപോയതിൻ്റെ മരവിപ്പിൽ കരയാൻ പോലും കഴിയാതെ വിതുമ്പലടക്കിക്കൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന അമ്മയുടെ ചിത്രം, മറ്റേത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കോവിഡ് രോഗിയുടെ മൃതദേഹവുമായിട്ട് പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് തെറിച്ച ദയനീയ കാഴ്ച. കോവിഡിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ എന്താണ് ചെയ്തത്? പാത്രം കൊട്ടിയതോ അതോ പശുവിൻ്റെ അകിടിൽ നിന്ന് ഓക്സിജൻ വരുമെന്ന് പറഞ്ഞ് മതിയായ ഓക്സിജനോ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് റെയിൽ മാർഗവും വിമാനമാർഗവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ എത്തിക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യ. അത് പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ട്,
ചൈനയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിലേക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ വരുന്നത്. കോടതി പോലും ചീത്ത പറയേണ്ടി വരുന്നു നമ്മുടെ സർക്കാരിനെ. എന്താണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയത്? രാജ്യത്തെ തലസ്ഥാന നഗരിയിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും മനസാക്ഷിയുള്ള ആരുടെയും നെഞ്ചകം തകർന്നു പോകും. നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയമായ കാഴ്ചയാണ്. കോവിഡിനെ നേരിടാൻ നാം പ്രാപ്തനാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി രായ്ക്കു രാമാനം പറഞ്ഞതാണ്. പക്ഷേ നേരത്തെ തന്നെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, രണ്ടാം കോവിഡ് തരംഗം എന്നുള്ളത് ഒരു സുനാമിയായിരിക്കും, കോവിഡ് സുനാമിയായിരിക്കുമെന്ന്. ഏകദേശം ആ മുന്നറിയിപ്പ് അർത്ഥവത്തായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത്. ദിനം പ്രതി ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് ബാധിക്കുന്നു, 10,000 ആളുകൾ കോവിഡ് ബാധിച്ച് മരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഓക്സിജൻ്റെ അളവിന് പ്രശ്നങ്ങളില്ല, അത്യാവശ്യ രോഗികൾക്ക് കിടക്കാനുള്ള ബെഡുകളുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്ര പാൻഡമിക്കായിട്ട് മാറുകയാണെങ്കിലും ആളുകൾ ഒന്നടങ്കം ഹോസ്പിറ്റലിൽ പോയാലും കിടക്കാനുള്ള ബെഡുകളും സൗകര്യങ്ങളും കേരളത്തിലുണ്ട്. നാം ഓരോരുത്തരും അഭിമാനിക്കേണ്ടത് നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചല്ലോ എന്നാണ്. അല്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയിലെയും യു പിയിലെയും ഡൽഹിയിലെയും ഇന്ന് കാണുന്ന കാഴ്ചയുടേതുപോലെയുള്ളൊരു ദുരന്ത കാഴ്ച നമ്മുടെ നാട്ടിലും ഉണ്ടായേനെ. ബ്രിട്ടീഷിലെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ദിനപത്രമായ ദി ഗാർഡിയൻ പറയുന്നത് ജീവിക്കുന്ന നരകമായി മാറിയിരിക്കുന്നു ഇന്ത്യ എന്നാണ്. പരമാവധി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു പ്രധാനമന്ത്രി തന്നെ കോവിഡ് വ്യാപന സമയത്ത് കുംഭമേള നടത്തിയും തെരഞ്ഞെടുപ്പ് റാലിയിൽ വലിയൊരാൾക്കൂട്ടത്തെ അതിസംബോധനം ചെയ്തും ലോകത്തിന് തന്നെ തെറ്റായ സന്ദേശങ്ങൾ കൊടുത്തു. ഈ മോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ദി ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം സത്യസന്ധമായിട്ട് മോഡിയുടെ ആ മോഡിയുള്ള ആ ഒരു മുഖംമൂടി വലിച്ചു കീറി. ഇവർ പറയുന്നത് അങ്ങനെ ആളുകൾ മരിച്ചിട്ടില്ല, തെറ്റായ കണക്കുകളാണ് പറയുന്നതെന്നാണ്. കാണുന്ന കാഴ്ചകളൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ജീവന് വേണ്ടി പിടയുന്ന ആളുകൾ, ഡെഡ് ബോഡികൾ നിരത്തിലിങ്ങനെ നിരന്ന് കിടക്കുകയാണ്, ആംബുലൻസിനെയും കാത്തിട്ട്, ഊഴവും കാത്തിട്ട്. അതേപോലെ ചിതയൊരുക്കാൻ വേണ്ടിയിട്ട് 100 മൃതദേഹങ്ങളാണ് ചിതയിലുള്ളത്. അവിടെയുള്ള ജീവനക്കാരെ തോണ്ടി പോലും വർഗീയത കാണിക്കുന്നൊരവസ്ഥ. ഇതുപോലെ ഒരു ദുരന്തം നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഇതിനു മുൻപ് എത്തിയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാൻഡമിക് ആവരുത്, ഭീതിയോടുകൂടിയിട്ട് ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഭയം വേണം, ജാഗ്രതയും വേണം. നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒന്നാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. കൈ കഴുകിയിട്ടേ മറ്റെന്തും ചെയ്യാവൂ. അതേപോലെ സാനിറ്റൈസർ ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം, പരമാവധി ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം. 2 വാരാന്ത്യത്തിൽ നമുക്ക് കർഫ്യൂ ഉള്ളത്, നമുക്ക് നിരോധനാജ്ഞയുള്ളത്, ശനിയും ഞായറും. അതിലാ ശനിയാഴ്ച പോലും പാലക്കാട് കുതിരയോട്ടം മത്സരം നടത്തിയിട്ടാണ് നമ്മൾ മലയാളികൾ ഇത്തരം കർഫ്യൂവിനെ വരവേറ്റത്. അവനവൻ്റെ വീട്ടിൽ അവനവൻ ഇരുന്നാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറും. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പരമാവധി എങ്ങനെയൊക്കെ പുറത്തിറങ്ങാം, നാട്ടുകാർ മറ്റുള്ളവരെന്താ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരവസ്ഥ മാറണം. നമ്മുടെ രാജ്യം ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഭീതിപ്പെട്ടുകൊണ്ട് നമ്മൾ പേടിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല, അതിനെ നേരിടുക തന്നെയാണ് നാം ചെയ്യേണ്ടത്.